നമസ്കാരം രണ്ട് അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് രണ്ടും എനിക്ക് അനുഭവം ഉള്ളതാണ് എന്റെ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ പണമൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടു നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ അതിന്റെ ബാക്കി റെക്കോർഡ്സോ മറ്റു കാര്യങ്ങളോ വിശദമായി ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കോൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ വന്നിട്ടുള്ളതിൽ ഒന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ പേരിൽ എൻ്റെ സാബു എന്ന് ചോദിച്ചു അതെ സാബു തന്നെയാണ് നിങ്ങളുടെ പേരിൽ ഒരു പാർസൽ നിങ്ങൾ അയച്ചിരുന്നല്ലോ ഇന്നാർക്ക് അയച്ചിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ല എന്നാൽ അങ്ങനെ ഒരു പാഴ്സൽ അയച്ചിട്ടുണ്ട് നിങ്ങളെ ഐ ഡി ഉപയോഗിച്ച് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഡൽഹിയിലെ കേസ് നമ്പർ ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കേസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഡൽഹി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പേരിലുള്ള കേസ് നിങ്ങളെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനും നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മളെ ഡി ജി പിക്ക് അതിൻ്റെ മെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് സംശയം തോന്നിയിട്ടാണ് വിളിക്കുന്നത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംശയം തോന്നിയിട്ട് നമ്മളെ കെയർ ചെയ്യാനാണ് വിളിക്കുന്നത് കേസിൽ കുടുങ്ങുന്നതിന് മുമ്പ് നമ്മളെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാനാണ് എന്ന് നമ്മൾ ചോദിപ്പിക്കുന്ന വിധമാണ് അവരുടെ സംസാരം നമ്മുടെ പേര് പറയും നമ്മുടെ പിതാവിന്റെ പേര് പറയും വീട്ടുപേര് പറയും എല്ലാം പറയും കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ പറയും പറഞ്ഞു കഴിഞ്ഞവർക്ക് ശരിയല്ല അതെ അപ്പോൾ നിങ്ങൾ ഇതാർക്കാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാഴ്സൽ അയച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അയച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ പിന്നെ ഡിസ്കഷനാണ് അദ്ദേഹത്തിന് ഇത് അറിയില്ല എന്ന മട്ടിൽ അവർ ഏതൊക്കെയോ ഭാഷ സംസാരിക്കും നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ അവർ സംസാരിക്കും അതായത് ഈ ഈ കൂട്ടത്തിൽ മലയാളികളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മലയാളം അറിയുന്നവരും ഉണ്ട് നന്നായിട്ട് മലയാളം അറിയുന്നവരുണ്ട് എന്നോട് സംസാരിച്ചതും മലയാളി തന്നെയാണ് അവർ മലയാളം പഠിച്ച് സംസാരിക്കുന്നതും മലയാളത്തിൽ സംസാരിക്കുന്നതും അറിയാമല്ലോ മലയാളി സംസാരിക്കുന്ന അറിയാമല്ലോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ മലയാളി തന്നെയാണ് സംസാരിച്ചത് പക്ഷെ അദ്ദേഹം ആ പോലീസ് ജീവനക്കാരനാണെന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് കുറച്ച് ഡോക്യുമെൻ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കോളിൽ വന്നു വീഡിയോ കോളിൽ അവരുടെ ഡോക്യുമെന്റുകളൊക്കെ കാണിച്ചു എൻ്റെ പേര് കാണിച്ചു എനിക്ക് ആ പാഴ്സണിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു ചില ഫോട്ടോ സ്റ്റാറ്റുകൾ കാണിച്ചു മറ്റു ചില റെക്കോർഡ്സ് കാണിച്ചു എല്ലാത്തിലും എൻ്റെ പേരുണ്ട് മാത്രമല്ല വീഡിയോ കോളിൽ വന്ന സമയത്ത് ആ വന്നിട്ടുള്ള ആൾ കുറെ സ്റ്റാറുകളൊക്കെ ഉള്ള നല്ല യൂണിഫോമിലാണ് ഉള്ളത് അവർ ഹിന്ദി ആണെന്ന് തോന്നുന്നു അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെ അടുത്ത് പല കാര്യങ്ങളും ചോദിച്ചു ഞാൻ മറുപടിയൊക്കെ ഒക്കെ പറഞ്ഞു പറഞ്ഞ സമയത്ത് അവർക്ക് തൃപ്തി അകഞ്ഞിട്ടോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്കസ് ചെയ്യുന്ന പോലെയൊക്കെ അഭിനയിച്ചു വരും അവരുടെ വയർലെസ് സന്ദേശത്തിന് അവിടെ വയർ സന്ദേശം കേൾക്കുന്നുണ്ട് ആ വയർലെസ് സെറ്റിലൂടെ പല സന്ദേശങ്ങളും വരുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു നിങ്ങൾ അയച്ചിട്ടില്ലെന്ന് ഉറപ്പല്ലേ ചോദിച്ചു കാണുന്നത് ഇന്ന് ഒരു കാര്യം ഒന്ന് വെരിഫൈ ചെയ്യട്ടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹോൾഡിൽ നിൽക്കാൻ പറഞ്ഞു ആ രണ്ട് മിനിറ്റ് ഞാൻ ഹോളിൽ നിൽക്കുന്നില്ല ഹോൾഡിൽ അല്ല അവർ വെച്ചത് സംസാരിക്കാതെ മാറി നിന്ന് ഫോൺ മാറ്റി വെച്ചിട്ട് അവരൊക്കെ പല ഡിസ്കഷൻ നടത്തുന്നത് കണ്ടു പല ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും വിളിക്കുന്നത് കേട്ടു അങ്ങനെ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് കണ്ടു പല ഭാഷകളിൽ ഹിന്ദിയിലും മറ്റേ വേറെ ഏത് ഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേട്ടു ഇങ്ങനെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞത് നിങ്ങൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കേണ്ട ഒരു അവസരമുണ്ട് നിങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെയാണ് എന്റെ കേസ് നടക്കുന്നത് കോടതിയിൽ നിങ്ങൾ തെളിയിച്ചാൽ മതി നിങ്ങൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ് യാതൊരു പ്രശ്നവും നിങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് തെളിയിച്ചാൽ മതി ഞങ്ങൾ ഇവിടുന്ന് ഡോക്യുമെൻറ്റ് തരാം നിങ്ങളത് കോടതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ റിലീസായി പോരും അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾ ഫൈൻ അടച്ചാൽ മതി ഒരു ചെറിയൊരു ഫൈൻ അടക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്ന് കേസിൽ നിന്ന് ഒഴിവാകാം എന്ന് പറയും അപ്പോൾ ഫൈൻ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ എൺപതിനായിരം പ്ലസ് ടാക്സ് ആണ് എന്നോട് പറഞ്ഞത് എൺപതിനായിരം പ്ലസ് ടാക്സ് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഫൈൻ അടയ്ക്കാൻ ഡൽഹിക്ക് വരില്ലെന്ന് നടക്കില്ല ഞാൻ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അന്ന് പോട്ടെ എൻ്റെ പോലീസ് സ്റ്റേഷൻ തിരൂരങ്ങാടിയാണ് ഞാൻ സ്റ്റേഷനിലെ എസ് എച്ച്ഒ എന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ പണം അടക്കാന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് വെച്ചു പിന്നെ അങ്ങനൊരു പോലീസും ഇല്ല ഒരു കേസും ഇല്ല യാതൊന്നുമില്ല അതോടുകൂടി എല്ലാം അവസാനിച്ചു പിന്നെ അവരോട് സ്കൈപ്പിലും ഇല്ല വാട്സപ്പിലും ഇല്ല ഒന്നിലും ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ദിവസം എത്ര പേരാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് ഇത് ഒന്ന് രണ്ടാമത്തേത് ഒരു ആപ്ലിക്കേഷനാണ് നിരന്തരം വരുന്നുണ്ട് അത് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് ബി എസ് എൻ എൽ നിന്ന് പോർട്ട് ചെയ്തു ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ പോട്ട് ചെയ്ത ശേഷം പല കോളുകളാണ് വരുന്നത് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പല കോളുകൾ മൊബൈൽ നമ്പറുകളിൽ നിന്ന് പല കോളുകൾ വരുന്നു ഒരുപാട് മെസ്സേജുകൾ വരുന്നു ഈ മെസ്സേജുകൾ വന്നിട്ട് ആ മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടാവും അത് ട്രേഡിങ് ലിങ്കുകളൊക്കെ ഉണ്ടാവും ഞാൻ വെറുതെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഈ ഒളിമ്പിക് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പണ്ട് ഞാനത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് നൂറ് ഡോളറൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് പത്ത് ഡോളർ ഇട്ടിട്ട് നൂറ് ഡോളർ ഉണ്ടാക്കി അവസാനിപ്പിച്ചവിടെ നിർത്തി കാര്യം അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാലുള്ള പൈസ കൂടെ പോകുന്ന എനിക്കറിയാം അത് അങ്ങനത്തെ ഒരു ട്രേഡാണ് ആ ഒരു അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളത് കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോൾ എന്താണെന്ന് അറിയാം ഡെമോ ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരുപാട് ചോദിച്ചു അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നിട്ടും അത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി പിന്നെ ഡെമോ ഇട്ടു ഡെമോ ഇട്ട് കളിച്ചപ്പോഴത്തേക്ക് കുറേ പണം അതിനകത്ത് വന്നു അതായത് നമ്മൾ ഡെമോ ഒരു നൂറ് ഡോളർ ഞാൻ എടുത്ത് ചെയ്തത് പതിനായിരം ഡോളർ വരെ അതിനകത്ത് ഞാൻ എത്തിച്ചു കളിച്ച് കളിച്ച് എത്തിച്ചു എന്ന് പറഞ്ഞാല് ചിലപ്പോൾ കുറയും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ പോവും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ പോവും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞുകൂടി കുറഞ്ഞുകൂടി നല്ലൊരു എമൗണ്ട് ആയി ഇത് ഡമ്മിയാണ് പിന്നെ അതിൽ അവർ പറയുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം ഇട്ടു കഴിഞ്ഞാൽ ഇത് പേ ചെയ്യുക പേ ചെയ്ത് നമ്മൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് വരിക നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന പണം നഷ്ടം വരാം ലാഭം വരാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ അതായത് വിശ്വസിപ്പിച്ചിട്ടാണ് തുടങ്ങുന്നത് പക്ഷെ നമുക്കത് ലാഭമേ വരുള്ളൂ അങ്ങനെ ഇതിനകത്ത് നമ്മൾ ആവശ്യമുള്ള പണം ഇടും കുറച്ച് പണം ഒരു പത്ത് ഡോളർ നമ്മൾ ഇട്ട് ഒരു ഇരുപത് ഡോളർ ഇട്ടോ കൈകാര്യം ചെയ്യാനാണ് അവർ പറയുക ആ പത്തോ ഇരുപതോ ഡോളർ ഇടുമ്പോൾ നമുക്ക് ആദ്യത്തെ പത്തിൽ ഒരു അഞ്ചു ഡോളർ പോവും അവസാനത്തെ അഞ്ചില് നമ്മളത് പത്തായിട്ട് തിരിച്ചു കിട്ടും വീണ്ടും നമ്മൾ പത്തിമ്പോ അടുത്ത് ഇരുപതായി മാറും ഇരുപതായി കഴിഞ്ഞാൽ അടുത്തതിൽ അഞ്ച് ചിലപ്പോൾ പോയിന്ന് വരും അപ്പോഴും പതിനഞ്ച് ബാക്കിയുണ്ട് നമ്മൾ പതിനഞ്ച് ഇടുമ്പോൾ മുപ്പതാവും ഇങ്ങനെ കൂടി കൂടിയാണ് വരിക ഒരിക്കലും കുറയില്ല മാത്രമല്ല ഈ പണം നമ്മൾ എടുക്കുന്നത് പേയ്മെന്റ് കെറ്റുവേന്റെ പോലെയാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പേയ്മെന്റ് ഗേറ്റ് പേ ഞാൻ എന്റെ ക്ലാസുകൾ വിൽക്കുമ്പോൾ പേയ്മെന്റ് ഗേറ്റ് പേ യൂസ് ചെയ്യുന്നുണ്ട് കാര്യം ഇന്നിപ്പോൾ നമ്മളൊരു ക്ലാസ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആകുന്നത് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് എങ്ങനെയാലും ത്രീ ഡേയ്സ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇവരുടെ കേസും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ ഇട്ടാൽ നമ്മൾ പണം ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിലും ആ പണം മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്രെഡിറ്റായി വരും ഇത് നമ്മൾ വിശ്വസിപ്പിക്കുകയാണ് അവര് വിശ്വസിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ കളിച്ച് 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 പണം ഇങ്ങനെ കയറും അവസാനം നല്ല പണമായി ലക്ഷങ്ങളൊക്കെ ആയി കഴിയുമ്പോഴും നമുക്ക് പണം എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവർ പറയുന്ന അടുത്തൊരു വർത്താനം എന്ന് പറയുന്നത് മറ്റു ചില ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയും നിങ്ങൾക്ക് അങ്ങനെ ഇതുണ്ടല്ലോ പണം ഉണ്ടല്ലോ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്തോടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോടെ നിങ്ങൾക്ക് ബാക്കിയുള്ള പണം പണമെച്ചങ്ങൾ ട്രേഡ് ചെയ്തോളൂ എന്നൊക്കെയാണ് പറയുന്നത് അതായത് നമ്മൾ സേവ് ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ് അങ്ങനെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർ കുറെ കണ്ടീഷൻസ് പറയും ആ കണ്ടീഷൻ നമുക്ക് ആപ്ലിക്കബിൾ അല്ല മാത്രമല്ല നമുക്ക് സാധിക്കുകയില്ല ആ രീതിയിലാണ് പറയുന്നത് അപ്പോ ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഇതേ ട്രേഡ് തന്നെ ചെയ്യും അത് അങ്ങനെയാണ് ഒരു സൈക്കോളജിയാണ് അത് നിങ്ങൾക്ക് അതിലേക്ക് കടന്നു പോയാലേ മനസ്സിലാവുള്ളൂ അവസാന ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും ഒന്ന് ഒന്നേകാൾ കോടിയൊക്കെ ഒക്കെ ഒരാള് ഇൻവെസ്റ്റ് ചെയ്ത കേസ് ഉണ്ട് ആയിരത്തിലധികം കേസുകൾ ഇപ്പോ തന്നെ സൈബർ കേസുകൾ കേരളത്തിലുണ്ട് അപ്പോ ഒരു കോടിയിൽ പരം രൂപ ഇങ്ങനെ ഇട്ടു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ സൈക്കോളജിക്കലി നമ്മളെ അത് ആ ആപ്ലിക്കേഷൻ കൊണ്ടുപോകണമെന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ അത്രത്തോളം പണം വരും മൂന്ന് വർക്കിംഗ് ഡേയ്സ് വരെ നമ്മൾ പണം ഇട്ടുകൊണ്ടിരിക്കും ഈ മൂന്ന് വർക്കിംഗ് ഡേയ്സിന് ശേഷം പണം വിത്ഡ്രോ ചെയ്യാനുള്ള ഇത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമ്മൾ ആയി പോകും കറങ്ങി കറങ്ങി നിന്ന് നമ്മൾ ആയി പോകും ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ പാസ്വേഡ് തെറ്റാണെന്ന് പറയും പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെയിലിലേക്ക് മെയിൽ വന്നിട്ടുണ്ടെന്ന് പറയും പക്ഷേ മെയിൽ വന്ന് വരില്ല പിന്നെ ഒ ടി പി ഒന്നും ഉണ്ടാവില്ല പിന്നെ അവരോട്ടൊരു ഇല്ല അവരെ കയറിലേക്ക് വിളിച്ചാൽ കിട്ടുകയും ഇല്ല അതുകൂടി തീർന്നു പണവും പോയി എല്ലാം പോയി മനസ്സിലാക്കി കൊണം നമ്മുടെ പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇതാണ് രണ്ടാമത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് ഓൺലൈനായിട്ട് ആരും നമ്മളെ സമ്പാദിക്കാൻ നമുക്ക് പണം തരാൻ വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്തിട്ടില്ല തീരുമാനിച്ചിട്ടില്ല വളരെ കുറഞ്ഞ സംവിധാനങ്ങൾ മാത്രമാണ് പണം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കേസുകളുള്ളത് അത് ജെനുവിൻ ആയിട്ട് നമുക്ക് അത് ആസ്ഥാനം ഉണ്ടാവും ആളെ വിളിച്ചാൽ കിട്ടുന്നതുമായിരിക്കും അത് മുമ്പും കിട്ടും പിന്നും കിട്ടും എല്ലാം കിട്ടും അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെ വരുന്നതൊക്കെ തട്ടിപ്പാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇത്തരത്തിൽ പണം വല്ലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ എന്ന സൈറ്റിൽ കയറി ഇമ്മീഡിയറ്റ് പരാതി കൊടുക്കുക എല്ലാ ഡോക്യുമെന്റും സ്ക്രീൻഷോട്ടോ മറ്റു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും അതേപോലെ മറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടെ ചേർത്തിട്ട് അക്കൗണ്ട് നമ്പറും എല്ലാം ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ അതിനകത്ത് എല്ലാം അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു പരാതി കൊടുക്കുക അതേപോലെ പത്തൊമ്പതേ മുപ്പതിൽ വിളിച്ച് പറയാം അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക വിളിക്കുമ്പോൾ അവർ പറഞ്ഞു തരും എന്ത് ചെയ്യണം എന്നുള്ളത് അത് ഒരു ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂർ പണം നഷ്ടപ്പെട്ട ആദ്യത്തെ ആ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പോയ പണം ഫ്രീസ് ചെയ്യും അപ്പൊ തന്നെ കിട്ടൊന്നുമില്ല അത് ഫ്രീസ് ചെയ്യും അവർക്കടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പരാതി സ്വീകരിച്ചത് പോകുന്ന മുറക്കി പിന്നീട് അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇങ്ങനെ ചെന്ന് ചതിക്കുഴി ചെന്ന് പെടാതിരിക്കുക പെട്ട് കഴിഞ്ഞാൽ അഥവാ അറിയാതെ പെട്ടുപോയി കഴിഞ്ഞാൽ അതിന് ഊരാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത് ചെയ്യുക